സോ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചാനൽ പരിചയപ്പെടുത്താം. ദ ഗ്രീൻ ടെറൈൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ETS 2 അതുപോലെ തന്നെ ബസ് ജി ടി ഒക്കെ ലൈവ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയിന്ന് അവിടെ പോയിന്ന് പവർ കാണിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. സോ ഹലോ ഗൈസ്, എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അപ്കമ്മിങ് മോഡായ ഏഷ്യർ ലോറിയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോഡ് റിലീസ് ചെയ്യുന്നത് ടീം KTBR ആണ്, അതുപോലെ തന്നെ ടീം പാലക്കാടൻസ് ഇവരാണ് ഈ മോഡ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുക്കാഭാഗം വർക്ക് കംപ്ലീറ്റ് ആയ ഒരു മോഡാണ്. അപ്പോൾ ഇനി ഇതിൽ ഇനിയും കുറച്ചുകൂടി വർക്ക്സ് ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ എന്താണ് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് അന്ന ബെൽ ബട്ടൺ കൂടി ഞാൻ എവിടെ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ ഈ വണ്ടി നിറയെ ഒരു പക്ക ഒരു 3D മോഡലിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. ഒരു പക്ക നമ്മുടെ ഏഷ്യർ വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഇപ്പം വെഹിക്കിള് നമ്മുടെ ഒരു ലോഡും കൂടിയുണ്ട്. അതെന്താണ്, മണലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഷീറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ആദ്യം ഇൻറ്റീരിയറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്യാബിനിൽ എന്ന് പറയുമ്പം, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ക്യാബിൻ ഇങ്ങനെയല്ല, ഇനിയും കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കാണുമ്പോൾ മനസ്സിലാകും സ്റ്റിയറിംഗ് ഇങ്ങനെയല്ല ഏഷ്യറിൻ്റെ. അപ്പോൾ ഇതിലിനിയും കുറേ മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ വരാനുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ മാപ്പ് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്, മാപ്പ് സ്ക്രീനൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ വൈപ്പേഴ്സ് രണ്ടും വർക്കിംഗ് ആണ്, ഒക്കെ നല്ല രീതിക്ക് വൈപ്പേഴ്സ് വർക്കിംഗ് ആണ്. ഇനി ഇൻറ്റീരിയറിൽ കുറേ അപ്ഡേറ്റ്സ് വരാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ പാലക്കാടൻസിൻ്റെ ഒരു ലോഗോ കൂടി അവിടെ നമ്മുടെ ഗ്ലാസ് മെലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കണ്ടോ, പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റവും കുറവും നമുക്ക് ഈ ഒരു മോഡിൻ്റെ അകത്ത് പറയാനായിട്ടില്ല. ഡോ നമ്മുടെ ഇവിടെ ഓ ട്രെയിൻ വന്നു ഗൈസ്. നമുക്കിതിൻ്റെ ജസ്റ്റ് ലൈറ്റ്സൊക്കെ ഒന്ന് നോക്കാം. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാ സാധാ ലൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അയ്യോ, ഓക്കെ, വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിം ലൈറ്റിലേക്ക് ഇട്ടു. കണ്ടോ, നല്ലൊരു ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ബ്രൈറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് തന്നെ. പിന്നെ അതായിട്ട് നമ്മുടെ ഒരു ക്യാബിൻ്റെ ഇവിടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അടിക്കായിട്ട് ഒരു സ്ട്രോബ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ റെഡ് കളറുള്ളത്. കണ്ടോ, ആ ഒരു ലൈറ്റ് നമ്മുടെ ബ്രൈറ്റിലേക്ക് മാറ്റുമ്പോഴേ ആ ഒരു ഇത് വരുന്നുള്ളൂ. പിന്നെ എന്ന് പറയുന്ന ബ്രേക്ക് ലൈറ്റൊക്കെ ഇപ്പം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം വർക്കിംഗ് ആണ്, ബേക്കിലത്തെ വർക്കിംഗ് അല്ലാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇനി അതൊക്കെ നമ്മുടെ റിലീസ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ശരിയായി കൂടും. അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെറിയ സൈസേ വരുന്നുണ്ടാവുള്ളൂ. എന്തായാലും ലോ എൻഡ് ഡിവൈസുകൾക്ക് എന്തായാലും സപ്പോർട്ടാവുന്ന ഒരു മോഡായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക, ഒരു നമ്മളെ വണ്ടി ഏഷ്യറാണല്ലോ, ഇതിൽ ലൈറ്റ്സ് വർക്കൊന്നും അധികം ഉണ്ടാകാറില്ല. നിങ്ങൾ കണ്ടോ, ഒരു മിനിമം രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ആ ഒരു സ്ട്രോബ് മാത്രമേ ലൈറ്റായിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി കൂടുതൽ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിപ്പം 90% അല്ലെങ്കിൽ മുക്കാഭാഗമേ മാത്രമേ എന്താ പറയുക വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും അതുപോലെ തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ റിലീസിന് ശേഷം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് റിലീസാവുന്ന ടീം KTBR അതുപോലെ തന്നെ ടീം പാലക്കാടൻസിൻ്റെയും ചാനലിലായിരിക്കും. അപ്പോൾ രണ്ട് ചാനലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അവിടെ ഇട്ടേക്കാം. അപ്പോൾ ഒരു മോഡ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മോഡിൻ്റെ വീഡിയോയുടെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.